ടു ദേ രുചി. ഇന്ന് നമ്മുടെ കൂടെ ദേ മഹിമ ചേച്ചിയാണ്. എന്തൊക്കെ ഡിഷാണ് ഉണ്ടാക്കിത്തരാൻ പോണേന്നുള്ളൊരു സസ്പെൻസ് ഉണ്ട്. ബിക്കോസ് ഞാൻ ചോദിച്ചിട്ടില്ല ലഞ്ചിന് വേണ്ട ഐറ്റം ആണോ, ഡിന്നർ ഐറ്റം ആണോ, സ്നാക്ക് ആണോ, ഇനി ഡിസേർട്ട് ആണോ, അല്ലെങ്കിൽ ഡ്രിങ്ക്സ് എന്തെങ്കിലും ആണോ, നേരെ നമുക്ക് അങ്ങോട്ട് ചോദിക്കാം. എന്താണ് സ്പെഷ്യൽ പറഞ്ഞാല്? ലഞ്ചിന് കഴിക്കാം, ബ്രേക്ക്ഫാസ്റ്റിന് വേണേ കഴിക്കാം, സ്നാക്ക് ആയിട്ട് കഴിക്കാം, നമ്മുടെ ഇഷ്ടം പോലെ, നമ്മുടെ ഇഷ്ടം പോലെ. അങ്ങനത്തെ ഒരു ഡിഷാണ്. ഡിസേർട്ടല്ല, ഡിസേർട്ടല്ല. അപ്പൊ എന്താണ് ഡിഷിന്റെ പേര്? ഘാട്ടി റോളാ ചെയ്യുന്നത്. ഘാട്ടി റോൾ, ഘാട്ടി റോൾ ചപ്പാത്തിക്കകത്ത് നമ്മൾ റോൾ ചെയ്ത് കുട്ടികൾക്ക് ലഞ്ചിന് കൊടുത്തു വിടാൻ നല്ലതാണ്. അതിനാണ് ഈ ഘാട്ടി റോൾ എന്ന് പറയുന്നത്. ഓക്കേ ഓക്കേ. നോർത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ നമ്മളെ പക്ക നോർത്ത് ഇന്ത്യൻ അല്ല, നമ്മൾ നമ്മുടെ ഒരു ഫ്ലേവറില് ഇഷ്ടമുള്ള ഫ്ലേവർ കൊടുക്കാം. ഓക്കേ. ഘാട്ടി റോളിൽ എന്തൊക്കെയാ വേണ്ടത്? ഘാട്ടി റോളിന് നമ്മള് ശരിക്കും മൈദ ചപ്പാത്തിയാണ് നമ്മൾക്ക് കടകളിൽ കിട്ടുന്നത്. മൈദ വെച്ചിട്ട് ഉണ്ടാക്കുന്ന ചപ്പാത്തി വെച്ചിട്ടാണ് കിട്ടുന്നത്. ഞാൻ ഇപ്പൊ ഗോതമ്പ് വെച്ചിട്ടുള്ള ചപ്പാത്തിയാണ് ഉണ്ടാക്കിയത്. പിന്നെ നമുക്ക് ഫില്ലിങ്ങിന് വേണ്ടത് ചിക്കൻ, ഒരു 200 ഗ്രാം ചിക്കൻ ഉണ്ട്, ബോൺലെസ് അല്ലേ, ബോൺലെസ് മാരിനേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. ഇച്ചിരി മുളക് പൊടിയും ഇച്ചിരി ജീരകം പൊടി, പിന്നെ കുറച്ച് വെളുത്തുള്ളി, ഇതെല്ലാം ഇട്ട് ഉപ്പ് കിട്ടുന്ന മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. പിന്നെ സവോള, ക്യാരറ്റ് ഉണ്ട്, കാപ്സിക്കോ ഉണ്ട്, ടൊമാറ്റോ, ക്യാബേജ്, പിന്നെ കുറച്ച് മല്ലിയില, പിന്നെ മസാലകളായിട്ട് മുളക് പൊടി, കുറച്ച് ഗരം മസാല, ചാട്ട് മസാല ഉണ്ട്, കുറച്ച് ജീരകം, പിന്നെ കുറച്ച് വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി ഉണ്ട്, പിന്നുള്ള പഞ്ചസാര, പിന്നെ നാരങ്ങ പുളിക്ക് വേണ്ടിയിട്ട് അശുദ്ധ നാരങ്ങ. ഈ ബട്ടർ എന്തിനാ? ബട്ടർ നമ്മൾ അവസാനം ഗ്രില്ല് ചെയ്യുമ്പോൾ സൈഡിൽ നിന്ന് ഇട്ടുകൊടുക്കാനായിട്ട്. ഓക്കേ. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഘാട്ടി റോൾസിന് വേണ്ടത്. ആദ്യം ചെയ്യണം നമ്മള് ചപ്പാത്തി ഉണ്ടാക്കി വെക്കണം. ചപ്പാത്തി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ചപ്പാത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചപ്പാത്തി കാണിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ആദ്യം ഫില്ലിംഗ് ഉണ്ടാക്കി വെക്കാം. ശരി, ഓക്കെ. അപ്പൊ നമുക്ക് സ്റ്റവ് കത്തിക്കാം അല്ലേ. നമുക്ക് ആദ്യം കുറച്ച് എണ്ണ ഒഴിക്കാം, എണ്ണയോ ബട്ടറോ ഇഷ്ടം പോലെ കേട്ടോ. ഓക്കെ. വെളുത്തുള്ളി ഒരു 4-5 അല്ലി പൊടിയായിട്ട് അരിഞ്ഞു അല്ലേ. വെളുത്തുള്ളിയുടെ നല്ലൊരു മണം വരുമ്പോ സവാള ഇട്ട് കൊടുക്കാം. അതിനുള്ള ഉപ്പ്, ഒത്തിരി ബ്രൗണിംഗ് ഒന്നും ഇല്ല കേട്ടോ, ചെറിയ ചെറിയ കുക്കിംഗേ ഉള്ളൂ. ഓക്കെ. ഒരു ഷോർട്ടേങ്ങ ഇല്ല. ഇനി ഇതിനകത്തേക്ക് ചില്ലി പൗഡർ, ചില്ലി പൗഡർ ഒരു 1 ടീസ്പൂൺ ചില്ലി പൗഡർ. ഓക്കെ. ഒരു ചെറിയ ഗരം മസാല, 1/2 ടീസ്പൂൺ ഗരം മസാല. ഓക്കെ. പിന്നെ ഉള്ളത് ടർമറിക് പൗഡർ. ഇതിൽ നോർത്ത് ഇന്ത്യയിൽ ഘാട്ടി റോൾസ് തന്നെ ഉണ്ട് അല്ലേ. പിന്നെ അത് പല ഫില്ലിംഗ് ഉണ്ട്, നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് ഫില്ലിംഗ് മാറ്റാം. ഇപ്പൊ ചിലപ്പോ അതിനകത്ത് ഗ്രിൽ ചിക്കൻ ആയിരിക്കും വെക്കുന്നത്, ചിലപ്പോ കുറുമ ആയിരിക്കും, കുറുമ പറ്റിച്ചിട്ടായിരിക്കും വെക്കുന്നത്, പല പല ഫില്ലിംഗ് ഉണ്ട്. ഓക്കേ. ഇത് ബേൺ ആവുന്നതിന് മുമ്പ് നമുക്ക് ടൊമാറ്റോസ് ഇടേ. നമ്മൾ ചേർത്ത മുളക് പൊടി, അതേപോലെ തന്നെ കുറച്ച് ഗരം മസാല, ഗരം മസാല, ഇച്ചിരി മഞ്ഞൾ പൊടി, ടൊമാറ്റോ ഇടുമ്പോ ഒരു കുറച്ച് പഞ്ചസാര ഇടാം. കുറച്ച് ജീരകപ്പൊടിയും കൂടെ, നോർത്ത് ഇന്ത്യൻ ആ ഒരു ഫ്ലേവറിന് വേണ്ടിട്ട് നമ്മൾ ജീരകം ഇടുന്നത്. അത് ഇടുമ്പോ തന്നെ ആ ഒരു മസാലയ്ക്ക് നമുക്കൊരു മണത്തിന്റെ വ്യത്യാസം അറിയാനുണ്ട്. ഞാൻ ടൊമാറ്റോ നന്നായിട്ട് ഉടയണം അതുവരെ കുക്ക് ചെയ്യാം. ഓക്കെ. ടൊമാറ്റോ ഒന്ന് സോഫ്റ്റ് ആയി. ക്യാരറ്റ്, ഇതൊക്കെ നമ്മുടെ ഓപ്ഷൻ അല്ലേ, നമ്മുടെ ഓപ്ഷൻ, ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഇടാം. അത് ഞാൻ ആക്ച്വലി ഈ എപ്പിസോഡ് വിചാരിച്ച കുട്ടികൾക്കുള്ള ടിഫിൻ അത് കൊടുക്കാൻ പറ്റിയ ഒരു ഇതായിട്ടാണ് വിചാരിച്ചത്. അതുകൊണ്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തേക്കുന്നത്. ക്യാരറ്റ്, ക്യാരറ്റ് ഒന്ന് സോഫ്റ്റ് ആയി കഴിയുമ്പോഴത്തേക്ക് ഇറച്ചി ഇടാം. ഓക്കെ. മാരിനേറ്റ് ചെയ്ത് വെച്ച ഇറച്ചിയാണ്, ഫ്രൈ ആയിട്ട് ഇടുക. ഇറച്ചി ക്യാരറ്റ് പോലെ തന്നെ നീളത്തിൽ അരിഞ്ഞേക്കുന്നത്. അടച്ചു വെക്കുമ്പോഴത്തേക്ക് വെജിറ്റബിൾസ് എല്ലാം ഭയങ്കര സോഫ്റ്റ്, സോഫ്റ്റ്നെസ് നമുക്ക് വേണ്ട, ക്രഞ്ചിനെസ് വേണം. മീറ്റും കുക്കായി, അതേക്ക് ക്യാബേജും
എല്ലാം നമ്മൾ നീളത്തിൽ അരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ക്യാരറ്റ് ആണെങ്കിലും ക്യാബേജ് ആണെങ്കിലും ചിക്കൻ ആണെങ്കിലും ഒക്കെ ഇങ്ങനെ ടൈപ്സ് പോലെ ഇട്ടിരിക്കുന്നത്. ഇച്ചിരി ചങ്ക്സ് ആയിട്ടാകട്ടെ, ഭയങ്കര ഈവൻ ആയിട്ടൊന്നും അല്ല, അകത്ത് പോകുന്നതുകൊണ്ട് ഒരു ബൈറ്റ് കിട്ടാൻ വേണം. അപ്പൊ ഒത്തിരി വെന്ത് പോവാത്ത പോലെ ചെറിയ കഷ്ണമാണ്, പെട്ടെന്ന് വെന്ത് പോവും. വലുതായിട്ട് ഇട്ടേക്കും. ഇനി അതൊക്കെ ഇടാണ്ട് മല്ലിയില, ചാട്ട് മസാല. ഓക്കെ, നമ്മൾ ഗരം മസാല നേരത്തെ ചേർത്തിട്ടുണ്ട്, ഇപ്പൊ ചാട്ട് മസാല ചേർക്കണം. അപ്പൊ പക്ക ഒരു നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ കറക്റ്റായിട്ട് കിട്ടും അല്ലേ. നമ്മളെ ഇട്ട സോൾട്ട് കുറവായിരുന്നു, ആദ്യം ഇച്ചിരി ഉള്ളി വഴിച്ചാൽ മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഓക്കെ, പിന്നെ കുറച്ചുകൂടെ വേണ്ട വരും. ലൈം ഫില്ലിംഗ് ആയി. ഇനിയിപ്പോ നമുക്ക് കട്ടി റോൾസ് ഉണ്ടാക്കണം. അതിന് ആദ്യം ചപ്പാത്തി ഉണ്ട്, ഇനിയിപ്പോ എന്താ ചെയ്യണ്ടേ? പാൻ വെച്ചോ ചപ്പാത്തിയുടെ. ഓക്കെ, നമ്മൾ ചപ്പാത്തി ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, പക്ഷെ ഒന്നുകൂടി ചൂടാക്കണം. നമ്മൾ പാൻ വെച്ചു, ഇനിയിപ്പോ നമ്മൾ ഇതിനകത്തേക്ക് മുട്ട ഒഴിച്ചൊഴിക്കുകയാണ്. ചപ്പാത്തിയിലേക്ക് ഒഴിക്കാനായിട്ടുള്ളത്. ഓക്കെ, അതിന് മുകളിൽ ലെയർ പോലെ എഗ്ഗ് വരും അല്ലേ? എഗ്ഗ് വരും. എല്ലാ കാട്ടി റോൾസും ഇങ്ങനെ തന്നെയാണോ ചെയ്യുന്നത്? വിത്തൗട്ട് എഗ്ഗും ഉണ്ട്. ആണല്ലേ. അപ്പൊ എഗ്ഗിന്റെ കൂടെ ഞാൻ കുറച്ച് സോൾട്ട് ഇടുക, കുറച്ച് ആവശ്യത്തിന്. ഇതൊക്കെ ഓപ്ഷനിലാണ് കേട്ടോ, മല്ലിയില ഞാനിപ്പോ ഇവിടെ ഉള്ളതുകൊണ്ട് കുറച്ചിടുക. ഓക്കെ, ഈ പാനിലേക്ക് ബട്ടറോ എണ്ണയോ എന്താ വെച്ചാൽ വെച്ച് വലിയ ചപ്പാത്തി വേണം. വലിയ ചപ്പാത്തി. ഓക്കെ, ഓക്കെ, ഒരു സൈഡിലേക്ക് നമ്മൾ മുട്ട. എഗ്ഗിൽ നമ്മൾ ചേർത്ത് കുറച്ച് ഉപ്പ് കുറച്ച് മല്ലിയില, അതൊക്കെ ഓപ്ഷനിലാണ്, നമുക്ക് ഇഷ്ടമുള്ളത് മാത്രം ചേർത്താൽ മതി. ഇനിയിപ്പോ സവാളയുടെ ഒരു ക്രഞ്ചിനെസ് വേണമെന്നുണ്ടെങ്കിൽ അതും ചേർക്കാം അല്ലേ. മുട്ട ഇഷ്ടമല്ലെങ്കിൽ അത് മുട്ടയെ ഒഴിവാക്കാം. അതേപോലെ അടുത്ത് ഇതിപ്പോ നമ്മള് ചിക്കൻ ഫില്ലിംഗ് ആണ് തയ്യാറാക്കിയത്. ഇപ്പൊ വെജ് ഓപ്ഷനിൽ പോവാണെങ്കിൽ നമുക്ക് ഇത് എന്തൊക്കെ ചേർക്കാം? സോയ ഉപയോഗിക്കാം, പനീർ, മഷ്റൂം, ടോഫു ഉപയോഗിക്കാം, മഷ്റൂം ഉപയോഗിക്കാം. ഓക്കെ, ഈവൻ കടലയോ നമുക്ക് എന്താ ഉള്ള വെച്ചാൽ അത് യൂസ് ചെയ്യാം. നമ്മുടെ ചപ്പാത്തി പ്രോസസ് ഓൾമോസ്റ്റ് ആയി അല്ലേ. ഓഫ് ചെയ്യട്ടെ. ഓക്കെ, നമുക്ക് ഫില്ലിംഗ് കൊടുക്കാം. ഈ പ്ലേറ്റിലേക്ക് ഓരോ ചപ്പാത്തി. ഒരു കുട്ടി ഷവർമ അല്ലേ, പക്ഷേ റോളി ഷവർമ്മമാര് തന്നെ നമുക്ക് പാക്ക് ചെയ്ത് കൊണ്ടുപോവാം. അപ്പൊ നമ്മള് അത്യാവശ്യം നന്നായിട്ട് തിക്കായിട്ട് ഫില്ലിംഗ് വെക്കുന്നുണ്ട്. അപ്പൊ അതാണ് ചേച്ചി നേരത്തെ പറഞ്ഞത്, അതായത് ഫില്ലാവും, അതേപോലെ തന്നെ എഗ്ഗിന്റെ ഒരു കോട്ടിംഗ് കൊടുത്താൽ അത് പൊട്ടില്ല. നമ്മള് ഫോൾഡ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ചപ്പാത്തി പൊട്ടാതിരിക്കും അല്ലേ. ബട്ടർ പേപ്പറിലൂടെ റാപ്പ് ചെയ്ത സംഭവം പാക്ക് ചെയ്ത് കൊണ്ടുപോവാം. അപ്പൊ നമ്മള് മൂന്ന് കാട്ടി റോൾസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മൂന്നും ഇപ്പൊ നോക്കുക, സൈസ് കണ്ടാൽ നമുക്കറിയാം. അപ്പൊ ഒരാൾ ഒരു നോർമലായിട്ട് കഴിക്കുന്ന ഒരാൾക്ക് ഇതൊന്ന് മതിയായിരിക്കും. അത്യാവശ്യം ഫില്ലിംഗ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. സോ നമുക്ക് ഇതൊന്ന് സെർവ് ചെയ്യാം അല്ലേ. കട്ട് ചെയ്തെടുക്കാം കഴിക്കാനുള്ള സൗകര്യത്തിന്. കാട്ടി റോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം
ചെറുതായി കട്ടിയ ചിക്കൻ പീസിലേക്ക് മുളകുപൊടി, നാരങ്ങ നീര്, ഉപ്പ്, ജീരകപ്പൊടി, മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെക്കുക. ഇനി ഒരു പാൻ ചൂടാക്കി എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായതിനു ശേഷം പൊടിയായി അരിഞ്ഞ വെളുത്തുള്ളി, സവാള, ഉപ്പ് ഇത്രയും ചേർത്ത് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് മുളകുപൊടി, ഗരം മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് വീണ്ടും വഴറ്റുക. വഴഞ്ഞ ശേഷം തക്കാളിയും പഞ്ചസാരയും ജീരകപ്പൊടിയും ചേർത്ത് തക്കാളി ഉടയുന്നതുവരെ വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ക്യാരറ്റും മാരിനേറ്റ് ചെയ്ത ചിക്കനും ചേർത്ത് വഴറ്റുക. ചിക്കൻ വെന്ത ശേഷം ക്യാബേജും കാപ്സികവും മല്ലിയിലയും ചാട്ട് മസാലയും ചേർത്ത് വീണ്ടും ഇളക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് നാരങ്ങ നീരും കൂടി ചേർത്ത് യോജിപ്പിച്ച് ഇളക്കി മാറ്റിവെക്കുക. ഇനി ഒരു ബൗളിലേക്ക് മുട്ടയും ഉപ്പും മല്ലിയിലയും ചേർത്തൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. അതിനുശേഷം ചപ്പാത്തി പാനിലിട്ട് ചുട്ടെടുത്ത് അതിൻ്റെ ഒരു സൈഡിൽ മുട്ടയുടെ മിക്സ് ഒഴിച്ച് വീണ്ടും മറച്ചിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുക. ഇതിലേക്ക് ഫില്ലിംഗ് കൂടി വെച്ച് റോൾ ചെയ്തെടുത്താൽ ടേസ്റ്റിയായ കാട്ടി റോൾ റെഡി. സോ നമുക്ക് കാണാൻ പറ്റും വെജിറ്റബിൾസും ചിക്കനും അതുപോലെ കുറച്ച് ഗ്രീൻ ആ ഒരു മല്ലിയിലയുടെ ഒക്കെ ഒരു സംഭവം. പിന്നെ അതിനൊരു ഫ്ലേവർ എന്ന് പറഞ്ഞാൽ ഒരു നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ വരും, ബിക്കോസ് ആ ഒരു ജീരകം ചാട്ട് മസാല. യെസ് യെസ് യെസ്. അപ്പം എന്നാൽ ഇത് ഞാൻ കഴിച്ചോട്ടെ. ഭയങ്കര സ്പൈസി ഒന്നുമല്ല, ആവശ്യത്തിനേ ഉള്ളൂ. പിന്നെ പുളിപ്പ്, അതായത് നമ്മൾ ലെമണിന്റെ പുളിപ്പൊക്കെ നല്ലൊരു കോമ്പിനേഷനാ. പിന്നെ വെജിറ്റബിൾസ് ഇങ്ങനെ കറുമുറു കറുമുറ എന്ന് കഴിച്ചുകൊണ്ടിരിക്കാം. ചിക്കൻ്റെ ഫ്ലേവർ ഓൾറെഡി എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. ചപ്പാത്തിയിൽ റോൾ ചെയ്ത് വരുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റുള്ള ഗുണങ്ങൾ കൂടും, ടേസ്റ്റ് ഉണ്ട്, അടിപൊളി. അവന് ഇത് ഡീറ്റെയിൽ ആയിട്ട് കഴിക്കണം, പക്ഷെ അതിന് നമുക്കൊരു ബ്രേക്ക് പറയണം. ബ്രേക്ക് പറഞ്ഞു വരുമ്പോഴേക്ക് ഇത് കഴിച്ചു തീർക്കാം, ആൻഡ് അടുത്ത ഡിഷ് നമുക്ക് പറഞ്ഞു കൊടുക്കാം അല്ലേ. ഓ ഷോർട്ട് ബ്രേക്ക്. ഇനിയിപ്പോ നമ്മൾ എന്താ സ്നാക്ക് ആണോ? മധുരം, ഒരു കുഞ്ഞു മധുരം കൊടുക്കാം. അപ്പൊ എന്തായി കുഞ്ഞു മധുരത്തിന്റെ പേര്? ഹേർഷീസ് സ്പെഷ്യൽ ആയിട്ട് നമ്മൾ ഒരു ചോക്ലേറ്റ് പാൻ റോൾ. ചോക്ലേറ്റ് പാൻ റോൾ, ഓക്കെ. അപ്പൊ ഹേർഷീസിന്റെ കൊക്കോ വിത്ത് ആൽമണ്ട് സ്പ്രെഡ് വെച്ചിട്ടാ ചെയ്യുന്നത്. ഫൈൻ. അപ്പൊ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ്? അതിന് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. മൈദ, മുട്ട, പഞ്ചസാര, കുറച്ച് ബട്ടർ. പിന്നെ മെയിൻ ആയിട്ട് ഇൻഗ്രീഡിയന്റ് ഹേർഷീസ് കൊക്കോ വിത്ത് ആൽമണ്ട് സ്പ്രെഡ്. എഗ് എടുത്തു, അതിലേക്ക് പഞ്ചസാര ചേർത്തു, അതേപോലെ തന്നെ വാനില എസൻസും ചേർത്തു. നന്നായിട്ട് ബീറ്റ് ചെയ്തൊക്കെ ഇത് ഏകദേശം ഒരു 3-4 മിനിറ്റ് ബീറ്റ് ചെയ്യണം. നല്ല ഫ്ലഫി ആണ്. ഇതിലേക്ക് നമ്മളിത് ബേക്കിംഗ് പൗഡറും മൈദയും കൂടെ 4 ടേബിൾസ്പൂൺ മൈദയും 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇടഞ്ഞു വെച്ചേക്കുന്ന അപ്പൊ അതിനകത്തേക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം. ഏറ്റവും ലോ സ്പീഡിലിട്ട് ചെറുതായിട്ട്
സ്പ്രെഡ് ചെയ്യാൻ പ്രയാസമാണ്. ലൈറ്റ് ആയിട്ട് സ്പ്രെഡ് ചെയ്താൽ മതി. പാൻകേക്സിന്റെ ഒരു സൈസ് എത്രയാണ്? അത് തന്നെ സൈഡിൽ പട്ട ഇട്ട് കൊടുക്കാം. ആൻഡ് ഇതിൻ്റെ കൂടെ ഇപ്പോൾ നമ്മൾ അറിയാമോ, കുറച്ച് മധുരം നമ്മൾ ചേർത്തിട്ടുണ്ട്, എഗ്ഗിൻ്റെ ഒരു ഇതുണ്ടായിരിക്കും. പിന്നെ അതിലേക്ക് നമ്മളിപ്പോൾ ഈ ചോക്കോ സ്പ്രെഡ് കൂടി ചേർക്കുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കര കഴിക്കാനൊരു താല്പര്യം, ഇഷ്ടമുള്ളതായിരിക്കും. ഇപ്പം നോക്കുകയാണെങ്കിൽ വലിയ മധുരം ഉണ്ടാവില്ല, ബിക്കോസ് നമ്മൾ കുറച്ച് ഷുഗർ ഇട്ടിട്ടുള്ളൂ. ആ ചോക്ലേറ്റ് സ്പ്രെഡ് കൂടി വരുമ്പോൾ അടച്ചു വെച്ച് ഒരു മിനിറ്റ് ഒക്കെ കുക്ക് ചെയ്യാം. ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം, കാരണം എഗ്ഗ് ആയതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അടി പെട്ടെന്ന് ബ്രൗൺ ആകും, അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ. ശരിക്കും നമ്മൾ ബബിൾസ് മേലെ വരുന്നത് നോക്കിയാൽ മതി, അതതിൻ്റെ ഒരു പരിധി. അപ്പോൾ ചോക്ലേറ്റ് പാൻ റോൾസിന് വേണ്ടിയിട്ടുള്ള പാൻ കേക്ക്സ് നമ്മൾ ഉണ്ടാക്കി. ഇനി അതിൽ നമുക്ക് ഹെർഷേസിന്റെ ചോക്കോ വിത്ത് ആൽമണ്ട് സ്പ്രെഡ് കൂടി നന്നായി സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞിട്ട് റോൾ ചെയ്തെടുക്കാം അല്ലേ? ഓക്കെ. സോ പൊതുവേ നമ്മൾ ബ്രെഡിൽ തന്നെ ഈ ഒരു ചോക്കോ സ്പ്രെഡ് ചേർത്ത് കഴിക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ്. അപ്പോൾ ഒരു എഗ്ഗിൻ്റെ ഒരു സപ്പോർട്ടൊക്കെ ഉള്ള പാൻ കേക്ക്സ് അതിൻ്റെ കൂടെ ചോക്ലേറ്റിൻ്റെ സ്പ്രെഡ് കൂടി വരുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് നോക്കിയാലോ. ഇത് ഇപ്പോൾ സ്പ്രെഡ് ചെയ്യുന്നതിന് പകരം ചുമ്മാ ഇങ്ങനെ ഡ്രിസ്സിൽ ചെയ്താലും നല്ല രുചിയാണ്. ചുമ്മാ ഒഴിച്ചിട്ട് കഴിക്കാൻ നല്ല. അപ്പൊ കുട്ടികളുടെ ഒരു മെയിൻ താരമായിരിക്കില്ലേ, കാരണം ഇത്രയും ചോക്ലേറ്റ് ഒക്കെ നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുമ്പോൾ പ്രത്യേകിച്ചും ടിഫിനൊക്കെ ആയിട്ട് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ, അത് ഇതിൻ്റെ ഒരു ചോക്ലേറ്റിന്റെ ഒരു മണം തന്നെ കേൾക്കുമ്പോൾ അവർ ഈ പറഞ്ഞ മാതിരി കഴിച്ചോളും. സോ അത് നല്ലൊരു ടിഫിനാക്കാൻ പറ്റുന്ന നല്ലൊരു ഓപ്ഷനാണ്. സ്ലൈസ് ചെയ്തെടുക്കാം. സോ ഇങ്ങനെയാണ് നമ്മൾ ഈ ചോക്ലേറ്റിന്റെ പാൻ കേക്ക്സ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ കൂടെ ചോക്ലേറ്റിന്റെ ആ ഒരു സ്പ്രെഡ് നമ്മൾ ഇതാക്കിയിട്ട് റോൾ ചെയ്തെടുക്കുന്നത്. ഇതേപോലെ നമ്മൾ ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിതേ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചോക്ലേറ്റ് പാൻ റോൾസ് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ സംഭവം സിമ്പിളാണ്. ഇങ്ങനെ പാൻ കേക്ക്സ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മളെ ഹെർഷേസിൻ്റെ കോക്കോ ആൽമണ്ട് സ്പ്രെഡ് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം റോൾ ചെയ്തെടുത്തു. ഇനി നമുക്ക് സെർവ് ചെയ്യാൻ വേണ്ടി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം അല്ലേ. ചോക്ലേറ്റ് പാൻ റോൾ ആദ്യം ഒരു ബോളിലേക്ക് മുട്ടയും പഞ്ചസാരയും വാനില എസൻസും ചേർത്ത് നന്നായി ബീറ്റ് ചെയ്യുക. ഇതിലേക്ക് ബേക്കിംഗ് പൗഡറും മൈദയും കൂടി ചേർത്ത് വീണ്ടും ബീറ്റ് ചെയ്യുക. ഈ മിശ്രിതം പാനിലൊഴിച്ച് പാൻ കേക്ക്സ് ഉണ്ടാക്കിയെടുത്തതിന് ശേഷം അതിന് മുകളിലായി ഹെർഷേസ് കോക്കോ ആൽമണ്ട് സ്പ്രെഡ് കൂടി തൂവി റോൾ ചെയ്തതിന് ശേഷം യൂസ് ചെയ്യാം. സോ ഭയങ്കര ഈസി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ചോക്ലേറ്റ് പാൻ റോൾസ് റെഡി. ആകെ നമ്മൾ എഗ്ഗ് ബീറ്റ് ചെയ്യാൻ ഒരു 3-4 മിനിറ്റ്സ് കണ്ടിന്യൂസ് ആയിട്ട് ബീറ്റ് ചെയ്യണം, സ്റ്റിഫായി വരണം, അതേ ഉള്ളൂ അതിൻ്റെ ഒരു മെയിൻ ശ്രമമുള്ളത്. ബാക്കിയെല്ലാം ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. സോ ഞാൻ കഴിച്ചു നോക്കട്ടെ. എവിടെ നോക്കിയാലും ചോക്ലേറ്റ് മാത്രമേ ഉള്ളൂ. നല്ല ചോക്ലേറ്റ് പാൻ റോൾസ് റെഡിയാണ്, കഴിച്ചു നോക്കാം. ഓഹോ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കിൻ്റെ കൂടെ നമ്മൾ ചോക്ലേറ്റ് സ്പ്രെഡ് ഇട്ടാൽ എങ്ങനെ ഉണ്ടായിരുന്നു, അതുപോലെ ഉണ്ട്. ഇത് ഗ്യാരണ്ടി ആയിട്ട് കൂടുതൽ കൊടുത്തുവിടാം. പിള്ളേർക്ക് നന്നായിട്ട് ഇഷ്ടം, നന്നായി ഇഷ്ടമാവും, ഒരു സംശയമില്ല. അപ്പം റോൾ ചെയ്യുവാണെങ്കിൽ ശ്രദ്ധിക്കേണ്ടത്, പാൻ റോൾ നമ്മൾ ചെറുതായിട്ട് ഉണ്ടാക്കി, ഇച്ചിരി വലുതായിട്ട് ഉണ്ടാക്കിയാൽ റോൾ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ചുറ്റി വരും. അപ്പം ഇച്ചിരി നന്നായിട്ട് ഇരിക്കും. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, കുളിക്ക് കൊടുത്തേക്കുന്ന സമയത്ത് ഇതാ ഇത്രോ ഫില്ല് ചെയ്ത് കഴിഞ്ഞെങ്കിൽ ഇതാ ഇങ്ങനെ ചോക്ലേറ്റ് ഇങ്ങനെ ഒലിക്കും. അത് വേണ്ട, വീട്ടിലാകുമ്പോൾ നമുക്ക് ഇത്രോ ചോക്ലേറ്റ് കൊടുക്കാം. ഇത് ഇപ്പം ഞാൻ തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. കൊള്ളാം, നല്ലല്ലേ, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്കറിയാം ഹെർഷേസിൻ്റെ ചോക്കോ ആൽമണ്ട് സ്പ്രെഡിൻ്റെ ആ ഒരു ടേസ്റ്റ് എന്താ നമുക്കറിയാം. സോ അതുകൂടി കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് നല്ലൊരു സോഫ്റ്റ് കേക്ക്, നല്ല സ്പോഞ്ചി ആയിട്ടുള്ളൊരു കേക്കിൻ്റെ കൂടെ ഇത് കഴിക്കുന്നതിൻ്റെ ഒരു ഫീലാണ്. അപ്പോൾ അതാണ് ഒരേ സമയം നമുക്ക് കുട്ടികൾക്കും ഇഷ്ടപ്പെടും. ഇപ്പോൾ ലഞ്ചൊക്കെ അല്ലെങ്കിൽ ഡിന്നറൊക്കെ കഴിച്ചിട്ട് എന്തെങ്കിലും ഒരു മധുരം വേണം തോന്നുകയാണെങ്കിൽ വീട്ടിൽ ഇത് നല്ലൊരു ഓപ്ഷനാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ കൈ വരുന്നില്ല തൽക്കാലം, കാരണം കയ്യിലൊക്കെ ചോക്ലേറ്റിൻ്റെ സ്പ്രെഡ് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ സൂപ്പറാണ്, സിമ്പിളാണ്, ഈസി ആയിട്ട് പിള്ളേരെ കയ്യിലെടുക്കാം. അപ്പോൾ മൈമ ചേച്ചി,
ആലോചിക്കുക. ഇനിയിപ്പോൾ നെക്സ്റ്റ് ടൈം വരുന്ന സമയത്ത് ഇതുപോലെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള റെസിപ്പീസുമായിട്ട് വരാം. ഓക്കെ ഓക്കെ, അപ്പോൾ നമുക്കിത് അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ ബൈ.